ചോദ്യത്തിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി അല്ലേ മൂന്ന് ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അല്ലെ മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി പ്രശ്നേഭ്യഹ ദ്വയോഹോ ഉത്തരേ ലിഖത രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞത് ആദ്യത്തെ ചോദ്യം എന്താണ് ശ്ലോകം പഠിത്ത ആ പ്രശ്നാനാം ഉത്തരാണി ലിഖത ആ ശ്ലോകം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതൂ എന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലെ ആത്മാനമിമന്യേത കർത്താരം സുഖ ദുഃഖയോഹോ തസ്മാശ്രേയസ്കരം മാർഗം പ്രതിപദ്ത നത്രസേ എന്നുള്ള ശ്ലോകം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ ഈ ശ്ലോകത്തിൽ നിന്നും ചോദിച്ചിരിക്കുന്ന നാല് ചോദ്യങ്ങൾക്ക് നമ്മൾ ആദ്യത്തെ ചോദ്യം എന്താണ് സുഖ ദുഃഖയോഹോ കർത്താ കഹ സുഖ ദുഃഖങ്ങളുടെ കർത്താവ് ആരാണ് ആരാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നതിന് ആ കർത്താവായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് ആരാണ് ആത്മാ അല്ലെ ആത്മാ ആത്മാ എന്നാണ് ഉത്തരം സുഖ ദുഃഖങ്ങളുടെ കർത്താവ് ആത്മാണ് അടുത്തത് നോക്കൂ തസ്മാത് കീദൃശം മാർഗം പ്രതിപദ്ധ്യത അതുകൊണ്ട് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് കീദൃശം മാർഗം ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് ശ്രേയസ്കരം മാർഗം അല്ലെ വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ നല്ല ഒരു മാർഗം ശ്രേയസ്കരം മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം എന്താണ് ശ്ലോകാത് ഏകം ക്രിയാപദം ചിത്വ ലിഖത ശ്ലോകത്തിൽ നിന്ന് ഒരു ക്രിയാപദം കണ്ടുപിടിച്ചെഴുതുക ഒരു ക്രിയാപദം കണ്ടുപിടിക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ഈ ശ്ലോകത്തിൽ എത്ര ക്രിയാപദങ്ങളുണ്ട് എത്ര ക്രിയാപദങ്ങളുണ്ട് ഇതിനകത്ത് മന്യേത പ്രതിപദ്ത ഇതെല്ലാം എന്താണ് ക്രിയാപദങ്ങളാണ് നമുക്ക് ഒരെണ്ണം ഒരെണ്ണെഴുതിയാൽ മതി അപ്പൊ ഏതെങ്കിലും ഒരു ക്രിയാപദം നമ്മൾ എടുത്തെഴുതുന്നു അല്ലേ ആത്മാനം അഭിമന്യേത മന്യേത ഒരു ക്രിയാപദമാണ് പ്രതിപദ്ധേത ഒരു ക്രിയാപദമാണ് എന്നുള്ളത് ഒരു ക്രിയാപദമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ക്രിയാപദം എഴുതിയാൽ മതിയാകും അടുത്ത ചോദ്യം നോക്കൂ പന്ധാനം ഇത്യർത്ഥേ ശ്ലോകേ പ്രയുക്തം പദം കിം അല്ലെ പന്ധാനം പന്ധാനത്തിൻ്റെ അർത്ഥം എന്താണ് വഴി എന്നാണ് കേട്ടോ പന്ധാ വഴിയാണ് അപ്പം പന്ധാനം എന്ന അർത്ഥത്തിൽ ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേതാണ് അപ്പൊ വഴി എന്നുള്ളതിന് നമ്മൾ വേറൊരു വാക്ക് പറയൂ അല്ലെ നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ എനിക്ക് വേറെ വഴിയില്ല എന്നുള്ളതിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് എനിക്ക് വേറെ മാർഗം ഒന്നുമില്ല എന്നുള്ളത് ആ മാർഗം എന്നുള്ള വാക്ക് നമ്മളുടെ ഉണ്ടല്ലോ മാർഗം അല്ലെ പന്ധാനം ഇത്യർത്ഥ്യ ശ്ലോകേയ പ്രയുക്തം പദമേതാണ് മാർഗം എന്നതാണ് കേട്ടോ മാർഗമാണ് പന്ധാനം എന്ന വാക്കിന് അർത്ഥമായിട്ട് വരുന്നത് ഓക്കെ നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഖണ്ഡിക പഠിത്ത പ്രശ്നാന ഉത്തരാണി ലിഖത ഈ ഖണ്ഡിക വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമേദ വളരെ എളുപ്പമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനോട് ഏതാണ്ട് ബന്ധമുള്ള വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെയാണ് സാധാരണ നമ്മളുടെ ഒരു ബുദ്ധിയിൽ നമ്മൾ ഉത്തരം എഴുതുന്നത് അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ ഉത്തരം എഴുതാറ്. നമ്മളുടെ ഒരു ബുദ്ധി വെച്ച് നിങ്ങൾ നമ്മൾ ആ ചോദ്യത്തിൽ ഇതുപോലെയുള്ള വാക്കുകൾ ഉണ്ടോ എന്ന് ആ ഖണ്ഡികയിൽ നമ്മൾ തിരഞ്ഞു നോക്കും എന്നിട്ടാണ് നമ്മൾ എഴുതാറ് അല്ലേ അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം ഈ ഖണ്ഡികയൊന്ന് വായിച്ചുകൂടെ നോക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുന്നു ಅತಿ ಪ್ರಶಸ್ತು ಸಂಸ್ಕೃತ ಮಹಾಕ್ಯು ಅನ್ಯತಂವತಿಹರ್ಷೇಣ ವಿರಚಿ ನೈಷಧೀಯ ಚರಿತ ವಿಷಧ ಕೀರ್ತಿ ಮಹಾಕಾವ್ಯೆ ಅಸ್ ನಾಯಕ ದಮಯಂತಿ ನಾಯಿಗಾ ಚತಿಗಯುಕ್ತೆ ನೈಷದೆ ನಳ್ ನಳದಯಂತಿಯೋ ಪ್ರಣಯಕ ಅತಿ ಪ್ರಾಧಾನ್ಯ ವರ್ಣಯತಿ ಇತ್ರ ಅವರು ತಂದಿಕ್ಕ ഒരു ചെറിയ പാസേജ് അല്ലെ അതിനകത്ത് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് നൈഷധീയ ചരിതം കേന വിരചിതം മഹാകാവ്യം ഭവതി അല്ലെ കേന ആരാൽ രചിക്കപ്പെട്ടതാണ് കേന എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ കേന എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ഏന അല്ലെങ്കിൽ ഏണ എന്നൊക്കെയാണ് ആ ഉത്തരം വന്ന് അവസാനിക്കുന്നത് അല്ലെ അപ്പൊ നമ്മളുടെ ഉത്തരം എന്താണ് നോക്കൂ ശ്രീ ഹർഷേണ വിരചിതം അല്ലേ ശ്രീഹർഷനാൽ രചിക്കപ്പെട്ടതാണ് നൈഷധീയ ചരിതം അല്ലെ നൈഷധീയ ചരിതം ആര് രചിച്ചതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ആരാൽ രചിക്കപ്പെട്ടതാണ് എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ അർത്ഥം അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെ തന്നെ വരും ശ്രീഹർഷേണ അല്ലെ ശ്രീഹർഷനാൽ രചിക്കപ്പെട്ടത് അടുത്ത ചോദ്യം നോക്കി നോക്കൂ നൈഷധീയ ചരിതേ നായിക ക നായിക എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഒരു സ്ത്രീയാണ് ആണ് അല്ലെ നായിക എപ്പോഴും സ്ത്രീകളായിരിക്കും അപ്പൊ നായിക ക എന്ന് ചോദിച്ചിരിക്കുന്നു കാ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ആര് എന്നാണ് അല്ലെ പക്ഷെ അവിടെ ആര് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം വരണം ഒരു സ്ത്രീലിംഗപദം ഉത്തരം വരണം അല്ലെ ആര് എന്ന് ചോദിക്കുമ്പോൾ കാ എന്നാണ് ചോദ്യമെങ്കിൽ ഒരു സ്ത്രീലിംഗപദമാണ് ഉത്തരായിട്ട് വരേണ്ടത് അപ്പൊ ഇവിടെ ഒരു സ്ത്രീലിംഗം പദം ഉണ്ട് അല്ലെ ഒരു നായികയുടെ പേര് ഇവിടെ പറയുന്നുണ്ട് നായികയുടെ പേരെന്താണ് ദമയന്തി നായിക ദമയന്തിയാണ് ഇവിടെ നായിക അല്ലെ നൈഷധീയ ചരിതത്തിലെ നായിക ആരാണ് ദമയന്തി ദമയന്തിയാണ് ഇവിടെ നായികയായിട്ട് വരുന്നത് മൂന്നാമത്തെ ചോദ്യം എന്താണ് നൈഷധീയ ചരിതെ കതി സർഗാഹ സന്ധി നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്പർ ആയിട്ട് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല അല്ലേ. കതി എന്ന് പറഞ്ഞാൽ എന്താണ് ഹൗ മെനി അതാണ് എത്ര സർഗങ്ങൾ ഉണ്ട് എത്ര സർഗങ്ങൾ ഉണ്ട് നൈഷധീയ ചരിതത്തിൽ എത്ര ഉണ്ട് അതാ ഇവിടെ നമ്മൾ നോക്കുന്ന അക്കത്തിന് പകരം സംസ്കൃതത്തിൽ തന്നെ എണ്ണം കൊടുത്തിരിക്കുന്നു അല്ലെ ഏകവിംശതി സർഗം അല്ലെ ഏകവിംശതി സർഗാഹ ഏകവിംശതി വിംശതി എന്ന് പറയുമ്പോൾ ഇരുപത് ഏകം എന്ന് പറയുമ്പോൾ ഒന്ന് ഇരുപത് പ്ലസ് ഒന്ന് എത്രയാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഏകവിംശതി അല്ലെ ഏകവിംശതി സർഗാഹ എന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്ന് സർഗങ്ങൾ നൈഷധീയ ചരിതത്തിൽ എത്ര സർഗങ്ങളുണ്ട് ഇരുപത്തിയൊന്ന് സർഗങ്ങളുണ്ട് അപ്പൊ ഇരുപത്തിയൊന്നിന് നമ്മൾ ഏത് വാക്കെടുത്തെ ഏകവിംശതി സർഗയുക്ത മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി നൈഷധീയ ചരിത പ്രാധാന്യന കിംവർണ്ണയതി എന്താണ് നൈഷധീയ ചരിതത്തിൽ വർണ്ണിക്കുന്നത് എന്താണ് അതിലെ കഥ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലെ പ്രാധാന്യന കിം വർണ്ണയതി എന്ത് അല്ലെ വോട്ട് എന്നാണ് എന്ത് കിം വർണ്ണയതി എന്ത് വർണ്ണിക്കുന്നു എന്താണ് അവിടെ വർണ്ണിക്കുന്നത് അതാ അതും ആ വാചകത്തിൽ തന്നെ കിടക്കുന്നുണ്ട് അല്ലെ നൈഷധീയ നൈഷധേ നളദമയന്തിയോഹോ പ്രണയകഥ അല്ലെ നളന്റെയും ദമയന്തിയുടെയും പ്രണയകഥ അല്ലെ നളദമയന്തിയോഹോ പ്രണയകഥ ളന്റെയും ദമയന്തിയുടെയും പ്രണയ കഥയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നൈഷധീയ ചരിതത്തിലെ കഥ പ്രധാന കഥ എന്താണ് നളദമയന്തിമാരുടെ പ്രണയ കഥയാണ് അല്ലെ അവർ തമ്മിലുള്ള പ്രണയ കഥയാണ് നൈഷധീയ ചരിതത്തിലുള്ളത് നൈഷധീയ ചരിതം എഴുതിയത് ആരാണെന്ന് നമ്മളോട് ആദ്യം ചോദിച്ചു ഉത്തരം ശ്രീഹർഷനാണ് ഇരുപത്തിയൊന്ന് സർഗങ്ങളുണ്ട് അല്ലെ പതിമൂന്നാമത്തെ ചോദ്യം സംഭാഷണാംശാൻ പുരയത അല്ലെ നമ്മളോട് ഈ കോൺവെർസേഷൻ ഈ സംഭാഷണം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സംഭാഷണം പൂരിപ്പിക്കുക നമ്മൾ എന്ത് ചെയ്യും സംഭാഷണം ആദ്യം വായിച്ചു നോക്കണം ഡാഷ് പ്രകാശ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ പ്രകാശ എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പ്രകാശ എന്ന് വിളിച്ചിരിക്കുന്നതാണ് അല്ലെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ പേരെടുത്ത് വിളിക്കും അല്ലെ ഹേ ബാല എന്ന് വിളിക്കും അപ്പോ അതുപോലെ നമുക്കിവിടെ എന്ത് എഴുതാം ഹേ പ്രകാശ അല്ലേ അല്ലെങ്കിൽ അരേ പ്രകാശ ഹേ പ്രകാശ എന്ന് നമുക്ക് എഴുതാം അല്ലേ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകാരൻ ആയതുകൊണ്ട് ഹേ പ്രകാശ എന്ന് നമുക്ക് പറയുന്നതിൽ തെറ്റില്ല അപ്പൊ ഹേ വേണമെങ്കിൽ നമുക്ക് എഴുതാം അതിന്റെ തൊട്ടടിയിൽ നോക്കൂ നമസ്തേ വിവേക എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ അവിടെ രണ്ടാമത്തെ വരിയിൽ നമസ്തേ വിവേക എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അല്ലെ നമ്മളുടെ ഈ പേപ്പറിൽ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഉത്തരം തന്നിട്ടുണ്ട് അല്ലേ? എല്ലാ സംഭാഷണ അംശങ്ങളിലും അവര് നമ്മളോട് എഴുതാൻ പറയുന്ന ഭാഗത്തിൻ്റെ തൊട്ടടുത്ത വരിയിലോ അല്ലെങ്കിൽ മുകളിലത്തെ വരിയിലോ അതിൻ്റെ ഉത്തരവും കാണുന്നതാണ് അല്ലേ അതിൻ്റെ ഉത്തരവും നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ വരിയിൽ ആ ഡാഷ് പ്രകാശ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ കുത്ര ഗച്ഛത് നീ എവിടെ പോകുന്നു എന്ന് പറയുന്നു തൊട്ടടിയിൽ പ്രകാശൻ എന്ത് മറുപടിയാണ് പറയുന്നത് നമസ്തേ വിവേക എന്ന് പറഞ്ഞു ഒരാൾ തിരിച്ച് നമസ്തേ പറയണമെങ്കിൽ ആദ്യമേ വിവേക എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം നമസ്തേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലേ അപ്പൊ നമസ്തേ പ്രകാശ നമുക്ക് എന്ത് തന്നെ എഴുതാം നമസ്തേ പ്രകാശ എന്ന് തന്നെ എഴുതാം അല്ലെ അപ്പൊ വിവേകിനോട് ആര് പറയുന്നു പ്രകാശൻ എന്ത് മറുപടി പറയുന്നു നമസ്തേ വിവേക അഹം ഡാഷ് ഗച്ഛാമി ഞാൻ എവിടെയോ പോവുകയാണ് അല്ലെ അഹം ഡാഷ് ഗച്ഛാമി ഞാൻ പോകുന്നു എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തൊട്ടടുത്തുള്ള വാക്ക് വായിച്ചു നോക്കൂ അല്ലെ തൊട്ടടുത്തുള്ള വാചകം അതായത് വിവേകത്തിന് എന്ത് മറുപടിയാണ് പറയുന്നത് എന്ന് നമ്മൾ നോക്കും നോക്കൂ വിവേകഹ ഭവാൻ കിമർത്ഥം സഭാഗ്രഹം ഗച്ചതി നീ എന്തിനു വേണ്ടിയാണ് സഭാഗ്രഹത്തിലേക്ക് പോകുന്നത് കണ്ടോ സഭാഗൃഹം ഗച്ഛതി ഭവൻ ഹിമർത്ഥം സഭാഗൃഹം ഗച്ഛതി നീ എന്തിനു വേണ്ടിയാണ് സഭാഗൃഹത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ വിവേക് എന്ത് പറഞ്ഞിട്ടുണ്ടാകണം പ്രകാശിനോട് ഞാൻ അല്ലേ വിവേക് മറുപടി പറയുന്നു സഭാഗൃഹത്തിലേക്ക് പോകുന്നു അപ്പൊ പ്രകാശ് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ സഭാഗൃഹത്തിലേക്ക് പോവുകയാണ് നീ എന്തിനു പോകുന്നു എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പോൾ നമ്മളുടെ ഉത്തരം നമുക്ക് ഉത്തരം ലഭിച്ചു അഹം സഭാഗൃഹം ഗച്ചാമി അപ്പോഴാണ് നമ്മളുടെ വിവേക് പ്രകാശിനോട് ചോദിക്കുന്നത് ഭവാൻ കിമർത്ഥം സഭാഗൃഹം ഗച്ഛതി അല്ലെ നീ എന്തിനു വേണ്ടിയാണ് സഭാഗൃഹത്തിലേക്ക് പോകുന്നത് അപ്പോഴതാ വീണ്ടും പ്രകാശ് മറുപടി പറയുന്നു സഭാഗൃഹെ ഡാഷ് ബോധോത്പ ബോധോത്പാദനായ പക്ഷിയാവർത്തതെ അല്ലേ എന്തോ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് അല്ലെ ബോധോത്പാദനായ കക്ഷ്യാവർത്തതെ സഭാഗൃഹത്തിൽ എന്തിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് നടക്കുന്നത് തൊട്ടടിയിലുള്ള വരി നമുക്ക് വായിച്ചു നോക്കിയാൽ കിട്ടും വിവേകഹ ഉന്മാദക വസ്തു നിവാരണേ ബോധോത്പാദനായ കണ്ടോ ഉന്മാദക വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാനുള്ള അപ്പൊ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് അത് കാണാനാണ് ആര് പറയുന്നത് ആര് പോകുന്നത് പ്രകാശൻ പോകുന്ന അല്ലെ അപ്പൊ പ്രകാശൻ പോകുന്നത് ഉന്മാതക വസ്തു നിവാരണയെ ബോധോത്പാദനായ അല്ലെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഉത്തരം ഉന്മാതക വസ്തു നിവാരണേ എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഉത്തരം അല്ലെ അപ്പോൾ തിരിച്ചാണ് വിവേക് പറയുന്നത് ഉന്മാതക വസ്തു നിവാരണയെ ബോധോത്പാദനായ കഹ കക്ഷ്യം ചാലയതി ആരാണ് ഈ ക്ലാസ് എടുക്കുന്നത് അല്ലെ ഇതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഒരാൾ ക്ലാസ് എടുക്കണം അല്ലെ അങ്ങനെ ഒരു ക്ലാസ് കാണാനാണ് ഇവിടെ ുന്നത് അപ്പോഴാണ് നമ്മളുടെ ആരെ കണ്ടു കൂട്ടിയത് വിവേകനെ കണ്ടുമുട്ടിയത് അപ്പൊ പ്രകാശിനോട് ചോദിക്കാണ് ആരാണ് ഈ ക്ലാസ് എടുക്കുന്നത് അപ്പൊ പ്രകാശ് പറയുന്നു തദർത്ഥം മന്ത്രി വര്യഹ ആഗമിഷ്യതി അതിനുവേണ്ടി മന്ത്രി തന്നെ വരുന്നുണ്ട് അല്ലേ മന്ത്രി വര്യ ആഗമിഷ്യതി മിനിസ്റ്റർ ഒക്കെ വന്നിട്ടാണ് ഈ ക്ലാസ് ഒക്കെ എടുത്തു തരുന്നത് അല്ലെ നമ്മൾ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ആ മന്ത്രി തന്നെയാണ് ക്ലാസ്സിന് വരുന്നത് അപ്പൊ വിവേക് ചോദിക്കുന്നു ഭവാൻ അത്ര തിഷ്ടതു നീ ഇവിടെ നിൽക്കും എന്താണ് മാതരമുക്വാ അഹം ഡാഷ് അമ്മയോട് പറഞ്ഞിട്ട് ഞാനും കൂടെ വരുന്നു ഞാനും കൂടെ അഹം അബി അഹം അബി ആകച്ചാമി ഞാനും കൂടെ വരുന്നു ആരുടെ കൂടെ പോകുന്നു പ്രകാശിന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് പറയുകയാണ് ആ ത്വം ഭവാൻ അത്ര തിഷ്ടതു നീ ഇവിടെ നിൽക്കൂ അമ്മയോട് ചോദിച്ചിട്ട് മാതരമുത്ത്വ അഹമഭി ആകച്ചാമി ഞാനും കൂടെ വരുന്നുണ്ട് അപ്പൊ പ്രകാശ് പറയുന്നു ശീഘ്രമാകച്ചുതു വേഗത്തിൽ വരൂ അല്ലേ ശീഘ്രമാകച്ചുതു പോയി ആ വളരെ അധികം തിരക്കുണ്ടാവും പെട്ടെന്ന് തന്നെ ആ പരിപാടി അവർക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു പെട്ടെന്ന് പോകാനായിട്ട് അറഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വിവേകിനോട് പറയാണ് അല്ലേ ശീഘ്രം ആകച്ചത് വേഗം വരും അഹം അത്രത്തിഷ്ടാമീ ഞാൻ ഇവിടെ നിൽക്കാം ഇപ്പം വിവേക് എന്ന് പറയുന്നു ധന്യവാദ അല്ലേ താങ്ക് യു എന്ന് പറയുകയാണ് അല്ലേ അങ്ങനെ ആ സംഭാഷണം അവസാനിച്ചു അപ്പം എല്ലാ സംഭാഷണങ്ങളിലും ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും തൊട്ട് താഴെയുള്ളതോ തൊട്ട് മുകളിൽ കിടക്കുന്നതോ ആയ വാചകങ്ങളും കൂടെ നമ്മൾ വായിച്ചു നോക്കണം അല്ലേ നമ്മളുടെ ഉത്തരം എന്തായാലും അവിടെ തന്നെ കാണും ഓക്കെ